നമസ്കാരം. കഴിഞ്ഞ കാലവും പരാജയങ്ങളും തെറ്റായ തീരുമാനങ്ങളും എനിക്ക് തിരുത്താനാവില്ല. ആ ഭാഗം ഇനി എന്നെ മെച്ചപ്പെടുത്താനും കുറെ കൂടി നല്ല തീരുമാനങ്ങൾ എടുക്കാനും മികച്ച രീതിയിൽ ജീവിക്കാനും മാത്രമാണ് സഹായിക്കുക. അബദ്ധം പറ്റി, സങ്കടപ്പെടാം. എന്നാൽ ആ സങ്കടവും നിരാശയും എൻ്റെ ഇന്നിനെ കാർന്നു തിന്നുന്നതാവരുത്. തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. പരാജയപ്പെടുക എന്നുള്ളതും സാർവികമാണ്. എന്നാൽ ഓരോ പരാജയത്തിനും ശേഷം നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒന്നുകിൽ അത് നിങ്ങളെ സൃഷ്ടിക്കും, എ ഹോൾ ന്യൂ വേർഷൻ ഓഫ് മീ, അല്ലെങ്കിൽ അതെന്നെ ഒന്നുമല്ലാതാക്കും. ഇതിലേതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. വീഴ്ചയെ ഭയന്ന് നടക്കാൻ ശ്രമിക്കാതിരിക്കാം. എന്നാൽ പിന്നീട് ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്ന് മാത്രം. ശരിക്കും ഒരു കാര്യം നേടണമെന്ന് കരുതിയാൽ അത് ഏതൊരു പരിതസ്ഥിതിയിലും നേടുക എന്നത് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ അവിടെ പരാജയ ഭയത്തിന് സ്ഥാനമില്ല. കാരണം വിജയിക്കുക എന്നത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെങ്കിൽ അതാണ് ഒരേ ഒരു മാർഗമെങ്കിൽ പരാജയ ഭീതി ഉണ്ടാവില്ല. വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുന്ന സമയം രക്ഷപ്പെടാനായി ശ്രമിക്കുന്നയാൾ എൻ്റെ ശ്രമം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന കണക്കുകൂട്ടലുകൾ നടത്തുന്നില്ല. ഫലം എന്താകുമെന്ന് ആശങ്കപ്പെടുന്നില്ല. രക്ഷപ്പെടുക എന്നതാണ് അയാളുടെ ഒരേയൊരു ആഗ്രഹം. അതിനായി അയാൾ തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നു. ഈ ഒരവസ്ഥയെ കുറ്റപ്പെടുത്താനും അയാൾക്ക് നേരമില്ല. ഈ ഒരവസ്ഥയിൽ നിന്ന് കരകയറുക എന്നതാണ് അയാളുടെ ഏക ലക്ഷ്യം. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, അവരുടെ മുമ്പിൽ കഴിവ് തെളിയിക്കാനുമല്ല, മറിച്ച് സ്വയരക്ഷയ്ക്കാണ്, സ്വന്തം ജീവൻ രക്ഷിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹവും ആവശ്യവുമാണത്. പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അയാൾ ആഗ്രഹിക്കില്ല. എന്താണോ ചെയ്യാനുള്ളത്, നേടാനുള്ളത്, അത് ശ്രദ്ധിക്കുക. എന്ത് ചെയ്താലാണോ അതിലേക്ക് എത്തുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അത് ചെയ്യുക. ഡു വാട്ട് ഇസ് നെസസറി, വാട്ട് ഇസ് എസെൻഷ്യൽ, തിങ്ക് ആൻഡ് ആക്ട് കൺസ്ട്രക്റ്റീവ്ലി, നോട്ട് ഡിസ്ട്രക്റ്റീവ്ലി. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. സ്റ്റേ ബ്ലെസ്ഡ്.